ചേട്ടന്മാരെ, നിങ്ങൾ എനിക്ക് എങ്ങനെയാ വൺ ടാപ്പ് പഠിക്കേണ്ടതെന്നൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരുമോ? എനിക്ക് മര്യാദയ്ക്ക് കളിക്കാനോ അറിയില്ല. ഒന്ന് പോടാ നൂബേ, ഞങ്ങൾക്ക് എന്താ വട്ടല്ലേ? ആ സമയത്ത് വല്ല വാഴയും വെക്കുന്നതായിരിക്കും ഞങ്ങൾക്ക് നല്ലത്. എന്നെ കൊണ്ട് ഒരു എനിമീനെയും വൺ ടാപ്പ് പഠിക്കാൻ പറ്റുന്നില്ല. മൊത്തം ബോഡി ഷോട്ടാ പോകുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത്. എടാ കാട്ടുവാഴ, നീ ചത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ട്രിക്ക് ഞാൻ പഠിപ്പിച്ചുതരാം. നീ ആദ്യം ഞങ്ങൾക്കൊന്ന് ലൈക്കിട്ടെ. നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരുമെങ്കിൽ ഞാൻ ലൈക്കിടാം. എടാ നൂബേ, നീ ലൈക്ക് ഇട്ടിട്ട് ആ ലൈക്ക് അങ്ങ് തിരിച്ചെടുത്തോ? അയ്യോ ചേട്ടാ, ലൈക്ക് ഇട്ടിട്ട് ആ ലൈക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ലല്ലോ. എടാ മണ്ടൻ നൂബേ, ഇത് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒന്നും അല്ല. ഒരിക്കൽ ലൈക്ക് ഇട്ടതിനാ അത് പിന്നെ തിരിച്ചെടുക്കാനൊന്നും കഴിയില്ല. അയ്യേ എടാ, ഈ നൂബ് എന്ത് മണ്ടൻ നൂബാടാ, അതുപോലും അറിയില്ല ഇവനൊന്നും. എടാ നോക്കടാ, ഈ കുട്ടിവാവ കളി തുടങ്ങിയിട്ട് ആകെ 2 മാസമായിട്ടേ ഉള്ളൂ. ഇവനൊന്നും കളിക്കാനും അറിഞ്ഞൂടാ, ഗെയിമിലുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. എടാ നൂബേ, അങ്ങനെയാണെങ്കിൽ കളി നിർത്തി പോടാ, നീയൊക്കെ ഞങ്ങൾക്ക് അപമാന. എടാ കാട്ടിനൂബേ, നീ ചേട്ടന്മാര് കളിക്കുന്ന ആദ്യം കണ്ടു മനസ്സിലാക്ക്, എന്നിട്ട് അതുപോലെയൊക്കെ കളിക്കാൻ നോക്ക്. എടാ അതൊന്നും ഇവൻ കണ്ടിട്ട് ഒരു കാര്യമില്ലടാ, ഈ പൊട്ടൻ നൂബൊന്നും ഒരു കാലത്തും കളി പഠിക്കാൻ പോകുന്നില്ല. കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ചേട്ടാ ചേട്ടാ, എന്നെ നിങ്ങളുടെ കൂടെ ഇല്ലേ റാങ്ക്ഡ് മാച്ച് പുഷ് ചെയ്യാൻ കൂട്ടുവോ? എനിക്ക് എങ്ങനെയെങ്കിലും ഹീറോയിക്കോ ഗ്രാൻഡ് മാസ്റ്ററോ അടിക്കണം. എടാ നൂബേ, നീ എന്താ പറഞ്ഞത്, ഗ്രാൻഡ് മാസ്റ്ററോ? എടാ മണ്ട, ഈ ഇന്ത്യൻ റീജിയനിൽ ആകെ 300 പേർക്ക് ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാൻ പറ്റൂ. ഞങ്ങൾ തന്നെ കുറെ കഷ്ടപ്പെട്ട ഈ ഹീറോയിക്കും ഡയമണ്ട് ഒക്കെ അടിച്ചത്. നിന്റെ റാങ്ക് ഏതാന്ന് നീ ഒന്ന് ആദ്യം നോക്ക്. ചേട്ടാ എന്റെ റാങ്ക് ഏതാ? എടാ കാട്ടുവാഴ, നിനക്ക് നിന്റെ സ്വന്തം റാങ്ക് പോലും അറിയില്ലേ? എന്നിട്ട് ഗ്രാൻഡ് മാസ്റ്റർ അടിക്കണം പോലും? നീ എന്താ വിചാരിച്ചത്, ഈ ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാന്നൊക്കെ പറഞ്ഞ എളുപ്പമുള്ള കാര്യമെന്നാണോ? ഒരു റാങ്ക് സീസൺ മൊത്തം 24 മണിക്കൂറും കളിച്ചിട്ട് ഓരോരുത്തന്മാർ ഗ്രാൻഡ് മാസ്റ്റർ അടിക്കുന്നില്ല, അപ്പോഴാ നീയൊക്കെ. നീയില്ലേ ഈ ഗെയിമിലെ തന്നെ ഏറ്റവും ലോവസ്റ്റ് റാങ്കിലാണ് ഉള്ളത്. ഇങ്ങനെയുള്ള നീ എങ്ങനെയാണ് ഗ്രാൻഡ് മാസ്റ്റർ അടിക്കുക? ചേട്ടാ എനിക്കതൊന്നും അറിയില്ലായിരുന്നു. എനിക്കാകെ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് ഹീറോയ്ക്കുന്നൊക്കെ അറിയൂ, എന്റെ റാങ്ക് പോലും എനിക്കറിയില്ല. എടാ ഇവനോടൊക്കെ നീ എന്തിനാ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഈ വട്ടനൂപിനോട് നീ ഇനിയും പറഞ്ഞോണ്ടിരുന്നാ നമ്മക്കും വട്ടു പിടിക്കും. അതിനു മുമ്പ് ഇവനെ കിക്ക് ചെയ്ത് വിട്ടേക്ക് നീ. A few moments later. ചേട്ടാ നിങ്ങൾ ഇത്രയും അടിപൊളി അക്കൗണ്ട് എനിക്ക് കളിക്കാൻ തരുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആദ്യമായിട്ടാ ഇത്രയും അടിപൊളി അക്കൗണ്ടിലൊക്കെ കളിക്കുന്നത്. എടാ ഞാൻ നിനക്കിത് കളിക്കാൻ തന്നൊന്നും അല്ല, നിനക്കിത് സ്വന്തമായിട്ട് തന്നതാ. ഇനി നീ ഈ അക്കൗണ്ടിൽ കളിച്ചോ, നിനക്ക് ഈ അക്കൗണ്ട് ഇഷ്ടപ്പെട്ടോ? ചേട്ടാ ഇത്ര അടിപൊളി അക്കൗണ്ട് നിങ്ങൾ എനിക്ക് തരുവോ? നിങ്ങൾക്ക് തരാൻ എൻ്റെ ഈ പൈസയൊന്നും ഇല്ല. എടാ പൈസയൊന്നും വേണ്ടടാ, നീ കുറെ കാലമായില്ല എന്നോട് ഗിഫ്റ്റ് അയച്ചു തരുമെന്നൊക്കെ ചോദിക്കുന്നു. നിനക്ക് ഗിഫ്റ്റ് അയച്ചു തരാൻ എൻ്റെ അടുത്ത് പൈസയൊന്നും ഇല്ല. അതാ നിന്നോട് ഞാൻ എൻ്റെ ഈ സെക്കൻഡ് അക്കൗണ്ട് എടുത്തോന്ന് പറഞ്ഞത്. നിനക്ക് ഈ അക്കൗണ്ട് ഇഷ്ടമായോ? എൻ്റെ അമ്മോ ചേട്ടാ, നിങ്ങൾ എനിക്ക് ഫ്രീ ആയിട്ടാണോ തരാൻ പോകുന്നത്? എനിക്ക് ഈ അക്കൗണ്ട് നന്നായിട്ട് ഇഷ്ടമായി ചേട്ടാ. താങ്ക്സ് ചേട്ടാ, ഒരിക്കലും ഞാൻ മറക്കില്ല ഈ സഹായമൊന്നും. എടാ നീ ഡെയിലി ട്രെയിനിങ് ഒക്കെ കളിക്കുക, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഒരു കാലത്ത് നല്ല പ്രോ പ്ലെയർ ആയി മാറാൻ പറ്റും. അത് മാത്രമല്ല നിന്റെ ഗെയിം പ്ലേ ഒക്കെ ഇപ്പൊ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അത് ചേട്ടാ, ഞാനിപ്പോ പ്രാക്ടീസിന് വേണ്ടി ഡെയിലി ട്രെയിനിങ്ങും റൂം മാച്ചൊക്കെ കളിക്കാറുണ്ട്. നീ ഇതേപോലെ ആക്റ്റീവ് ആയിട്ട് കളിക്കുവാണെങ്കിൽ നിന്നെയില്ലേ ഞാൻ എന്റെ ഗിൽഡിലും ചേർക്കാം. ചേട്ടാ അങ്ങനെയാണെങ്കിൽ ഞാൻ ഡെയിലി ആക്റ്റീവ് ആയിട്ട് കളിച്ചോളാം. എടാ നൂബേ കാട്ടുവാഴ, നിനക്ക് എവിടുന്നാണ് ഈ അക്കൗണ്ട്? നീ വല്ലവന്മാരുടെയും കയ്യിൽ നിന്ന് കട്ടതോ മോഷ്ടിച്ചതോ വല്ലതാണോ? അയ്യോ ചേട്ടാ, ഞാൻ കട്ടതും മോഷ്ടിച്ചതൊന്നും അല്ല, എനിക്കൊരു ചേട്ടൻ ഫ്രീ ആയിട്ട് തന്നതാ. ഇത്രയും നല്ല അക്കൗണ്ട് ഫ്രീ ആയിട്ട് തരാൻ അവനെന്താ വട്ടല്ലേ? അതും നിന്നെപ്പോലെ കളിക്കാൻ അറിയാത്തൊരു മരമണ്ടന്. ചേട്ടാ എനിക്ക് കളിക്കാൻ അറിയില്ല എന്ന് നിങ്ങൾ പറയല്ലേ. അന്ന് ഞാൻ നിങ്ങളോട് കളിച്ച സമയത്ത് എനിക്ക് മര്യാദയ്ക്ക് കളിക്കാൻ അറിയില്ലായിരുന്നു, എന്നാൽ ഇന്ന് ഞാൻ മര്യാദയ്ക്ക് കളിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്. എടാ നൂബേ, അന്ന് എന്ന് പറയാൻ കുറെ വർഷമൊന്നും ആയിട്ടില്ല, ആകെ 3-4 ആഴ്ച ആയിട്ടുള്ളൂ. അതിനുള്ളിൽ നീ എന്ത് കളി പഠിക്കാനാ? നിന്റെ ഗെയിം പ്ലേ ഒക്കെ ഞങ്ങൾ കണ്ടതാ. ചേട്ടാ ഏതായാലും അന്നത്തെ പോലെയൊന്നും അല്ല, ഞാനിപ്പോൾ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എടാ വാഴേ, അത് നീയാണോ തീരുമാനിക്കേണ്ടത്? നിന്നെപ്പോലെയുള്ള നൂബുകളൊക്കെ സ്ഥിരം തള്ളാറുള്ളതാ, നിന്റെ ഗെയിം പ്ലേ കണ്ടിട്ട് ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്? എടാ അളി, അങ്ങനെയാണെങ്കിൽ ഇല്ലേ ഈ നൂബിനോട് റൂം ഇടാൻ പറ, എന്നിട്ട് നീ ഇവനും തമ്മിൽ കളിക്ക്. ഈ നൂബിനൊക്കെ വെറുതെ ആ റൂം കാർഡ്. എടാ മണ്ട, അതിന് ഈ നൂബിൻ്റെ കയ്യിൽ എവിടുന്നാ റൂം കാർഡ്? ഈ നൂബുകളുടെ കയ്യിലൊന്നും റൂം കാർഡ് ഉണ്ടാവാറില്ല, അത് നിനക്കറിയില്ലേ. ചേട്ടാ എന്നാ എൻ്റെ ഈ റൂം കാർഡ് ഉണ്ട്, ഞാൻ റൂം ഇടാം, നമുക്ക് 1v1 കളിക്കാം.
അങ്ങനെയാണെങ്കിൽ വാടാ നൂപേ, നിന്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനമാക്കി തരാ ഞാൻ. Yeah, she's got some nice long hair and you know that she's a bad chick. All the boys stare, can't help it, it's a habit. Clothes that she wears, short skirt and a jacket. I just wanna get her all alone on a mattress. I just wanna have it, I just gotta have it. Rumors all around say her body is fantastic. All natural, not a piece of fur is plastic. Head to her toes, yeah, they say that she's a latch. Yeah, the whispers all around say she has a reputation. Don't believe it till I see it, so I want a demonstration. And I've always learned it better with a hands-on education. So I need a private session if you get what I am saying. And they say that she's not easy, no, she's really complicated. But that only makes it better, and it's got me so fixated. And I'm not the type to wait around, I've never hesitated. But she's got me captivated, so the game, I'm gonna play it, yeah. She got a body like a cocaine. She likes to keep the party going. ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രീ ഫയർ കളിക്കുന്ന ഫ്രണ്ടിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. പിന്നെ ഗൈസ്, നമ്മുടെ സെക്കൻഡ് ചാനലിലാണെങ്കിൽ അടിപൊളി ഗെയിം പ്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പറ്റുന്നവരത് പോയി ഒന്ന് കാണുക, എന്നിട്ട് ആ ഗെയിം പ്ലേ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് പറയുക.